ഇന്നലെ 21 മിനിറ്റ് കൊണ്ടാണ് ഇന്ത്യൻ വ്യോമസേനയുടെ 12 മിറാഷ് വിമാനങ്ങൾ തെരഞ്ഞെടുത്ത 3 ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി തിരികെ വന്നത്. 2 കേന്ദ്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട് റഡാറുകളെ വെട്ടിച്ച് മിറാഷ് നടത്തിയ ആക്രമണം ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. 21 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഇന്ത്യയുടെ എണ്ണം പറഞ്ഞ മിറാഷ് 2012 ഫൈറ്റർ പ്ലെയിനുകൾ ഇന്ത്യയുടെ അതിർത്തി രേഖ കടന്ന് പാകിസ്ഥാന്റെ ഒക്കുപൈഡ് കാശ്മീർ അഥവാ പാക് അധിനിവേശ കാശ്മീരിലുള്ള 3 ഭീകരാക്രമണ കേന്ദ്രങ്ങളെ തകർത്തെറിയാൻ. നമുക്ക് നോക്കാം ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോൾ. ആ ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്ത് കിടക്കുന്ന 3 പ്രധാനപ്പെട്ട ഭീകരാക്രമണ കേന്ദ്രങ്ങൾ, അതിലേറ്റവും പ്രധാനം അബോട്ടാബാദിന് 80 കിലോമീറ്റർ അപ്പുറവും ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോളിന് 50 കിലോമീറ്റർ അപ്പുറവും കിടക്കുന്ന ലൈൻ ഓഫ് കൺട്രോളിനും പാക് ഒക്കുപൈഡ് കാശ്മീരിനും അപ്പുറമുള്ള ഖൈബർ പഖ്താൻ എന്ന് പറയുന്ന പ്രത്യേക പ്രവിശ്യയിൽ കിടക്കുന്ന ആദ്യത്തെ ഭീകരാക്രമണ കേന്ദ്രം ബാലാക്കോട്ട്. ബാലാക്കോട്ടിലേക്ക് മിറാഷ് വിമാനങ്ങൾ ഇരച്ചെത്തിയത് 3:43 ഇടയ്ക്ക്. ബാലാക്കോട്ടിന്റെ ഭീകരാക്രമണ കേന്ദ്രത്തിൽ മിറാഷിന്റെ ലേസർ നിയന്ത്രിത ബോംബിംഗ്, സുദർശന ബോംബുകൾ പതിക്കുന്നു. സമയം അപ്പോൾ 3:40, 3:48 ഇടയ്ക്ക്. 5 മിനിറ്റ് കൊണ്ട് 380 ഭീകരരെയാണ് ഈ കേന്ദ്രത്തിൽ വകവരുത്തിയതെന്നാണ് സൂചനകൾ. 325 ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ തയ്യാറെടുത്തിരുന്ന ട്രെയിനിങ് കമാൻഡോകളും ഒപ്പം 25 ട്രെയിനേഴ്സും. തീർന്നില്ല, 5 മിനിറ്റിനുള്ളിൽ മിറാഷിന്റെ മറ്റ് 6 ഫൈറ്റർ പ്ലെയിനുകൾ ഇരച്ചെത്തുന്നു മുസാഫർബാദിലേക്ക്. ശ്രീനഗറിൽ നിന്ന് മുസാഫർബാദിലേക്ക് സമാധാനത്തിന്റെ ബസ് യാത്ര നടത്തിയ നമ്മളെ ആക്രമിച്ച പാകിസ്ഥാന്റെ മണ്ണിൽ പാക് ഒക്കുപൈഡ് കാശ്മീരിലുള്ള മുസാഫറാബാദിലുള്ള 2 ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രവും ആക്രമിക്കുന്നു. 10 മിനിറ്റ് കഴിഞ്ഞില്ല, വീണ്ടും എത്തി ഗ്വാളിയറിൽ നിന്നും ആഗ്രയിൽ നിന്നും പറന്നെത്തിയ ഇന്ത്യയുടെ വജ്രായുധമായ മിറാഷ് 2000 അടുത്ത സെറ്റ് ഓഫ് 5 പ്ലെയിനുകൾ. ചകോത്തി എന്ന് പറയുന്ന 2-3 പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രത്തിൽ ബോംബിട്ടതിന് ശേഷം മിറാഷ് വിമാനങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പറന്ന് ലൈൻ ഓഫ് കൺട്രോളിന് അപ്പുറത്തേക്ക് എത്തി ഇന്ത്യയുടെ ലോഞ്ചിങ് പാഡിലേക്ക് സമാധാനപരമായി ലാൻഡ് ചെയ്തു. F-16 വിമാനങ്ങൾ മിറാഷിനെ പിന്തുടർന്നു വന്നു. പക്ഷേ ലൈൻ ഓഫ് കൺട്രോളിൽ സുഖോയി നടത്തിയ വലിയ സേനാവിന്യാസം കണ്ട് ഭയന്ന F-16 വിമാനങ്ങൾ തിരികെ പോരുകയും ചെയ്തു. മിറാഷ് 2000 ആദ്യ ആക്രമണം നടത്തിയ ഈ ബാലാക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം ഇന്ത്യയുടെ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും അപ്പുറം പാക് ഒക്കുപൈഡ് കാശ്മീരിനും അപ്പുറമുള്ള ഖൈബർ പ്രവിശ്യയിലാണ്. അബോട്ടാബാദ് എന്ന ബില്ലാദിനെ പിടിച്ച സ്ഥലത്ത് നിന്നും 80 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം നിൽക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തിക് ഫോറസ്റ്റ് നിലനിൽക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ സേന തിരഞ്ഞെടുത്തത് ഏറ്റവും കൃത്യതയുള്ള ലേസർ ബോംബിംഗ് ആണ്. ആ ലേസർ ബോംബിങ്ങിന്റെ പേരാകട്ടെ സുദർശനെന്നും. അങ്ങനെ വജ്രവും സുദർശനായുധവും ഇന്ത്യയുടെ ഒരു തിരിച്ചടിക്കുള്ള ഏറ്റവും വലിയ ആയുധങ്ങളായി മാറി. പുൽവാമ കഴിഞ്ഞ 12 പകലുകൾ കഴിഞ്ഞ പ്രഭാതത്തിൽ ഇന്ത്യയുടെ വായുസേന തിരിച്ചടിച്ചു. ഇന്ത്യയുടെ മാനം കാത്തു എന്ന് മാത്രമല്ല, ഇനി സമാധാനപരമായി ഉറങ്ങാൻ ഞങ്ങളുടെ രാജ്യത്തേക്ക് ഭീകരാക്രമണങ്ങളെ കയറ്റുമതി ചെയ്യുന്ന 3 കേന്ദ്രങ്ങളെയും തച്ചുടച്ചു, തകർത്തു, ബാക്കി വെച്ചില്ലയൊന്നും. സല്യൂട്ട് ഇന്ത്യൻ എയർഫോഴ്സ്. ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24 ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.